തിരുവനന്തപുരം കൊയ്ത്തൂർ കോണത്ത് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ അതിക്രമം. ജാമ്യത്തിലിറങ്ങിയ പ്രതി പോലീസിന് വിവരം നൽകിയ കൊയ്ത്തൂർ കോണം സ്വദേശി ലിനുവിന്റെ വീട്ടിൽ കയറി കത്തിയുമായി ഭീഷണിപ്പെടുത്തി. പ്രതി നവാസിനെതിരെ ലിനു പോലീസിൽ പരാതി നൽകി. സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സെയ്ഫ്സൈനലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, ഇപ്പോൾ ഈ പരാതിയെ തുടർന്ന് പ്രതി നവാസിനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? ഇതുവരെ പോലീസ് അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കഞ്ചാവ് വിൽപ്പന കേസിൽ നവാസിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയതിന്റെ പിന്നാലെയാണ് കൊയ്ത്തൂർക്കോട് സ്വദേശിയായ ലിനുവിന്റെ വീട്ടിൽ എത്തി കത്തിയുമായി എത്തി ഭീഷണിപ്പെടുത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊന്നു കളയുമെന്ന് കാട്ടിയാണ് ഈ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. കത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നീ എന്റെ പേര് പറഞ്ഞതുകൊണ്ട് നിന്നെ കൊന്നു കളയും എന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിന് പിന്നാലെ തന്നെ ലിനു പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ നവാസിനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. രണ്ടു ദിവസം മുമ്പ് ഒരു മുസ്ലിം ജമാഅത്തിന്റെ അവിടെ കബറടി മുസ്ലിം ജമാഅത്തിലെ കമ്മിറ്റി ഭാരവാഹിയെ നവാസ് മർദ്ദിച്ചിരുന്നു. ഇതിനെതിരെ മംഗലാപുരം പോലീസ് പരാതി നിലനിൽക്കുന്നുണ്ട്. മംഗലാപുരം പോത്തൻകോട് സ്റ്റേഷനിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് നവാസ്. എന്തായാലും നവാസിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ശരി, കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് പരാതിക്കാരിയുടെ വീട്ടിലെത്തി കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തിയത്. പ്രതി നവാസിനെതിരെയാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് സെയ്ഫ്സൈനലബ്ദീൻ നൽകിയത്.